ലാറ്ററലൈസ് നമുക്ക് മൂന്ന് വേരിയേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അത്ലീറ്റ്സുകളോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ മസിൽ ബ്രേക്ക് ഡൗൺസ് നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കോർ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ലെഗ് പൊസിഷൻ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക, ഒരു പൊടിക്കൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാൻ നന്നായിരിക്കും. ഓക്കെ, ചെസ്റ്റ് ഉയർത്തി പിടിക്കുക, ഒരു 30 ഡിഗ്രി നമുക്ക് എൽബോ ഒന്ന് ബെൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മെല്ലെ ഫ്ലൈ ചെയ്തോളൂ. ഓക്കെ, യെസ്. നമ്മളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ ആ എൽബോ കൊണ്ടായിരിക്കണം ലിഫ്റ്റ് ചെയ്യേണ്ടത്. മൈൻഡ് മസിൽ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് ഈ വർക്കൗട്ട് മൂന്ന് വേരിയേഷനിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പാരലൽ ആയിട്ട് ചെയ്യാം, അതായത് യെസ് നമ്മുടെ ഷോൾഡറിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് പൊന്തിച്ച് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നമുക്ക് എബോവ് പാരലൽ ചെയ്യാം, അതായത് യെസ് ഒന്ന് പൊന്തിയാം, യെസ്. ഓക്കെ, നമുക്ക് മൂന്നാമതായിട്ട് സൂപ്പർ ലാറ്ററലൈസ് ചെയ്യാം, അതായത് ഫുൾ ലിഫ്റ്റ് ചെയ്തോളാം, യെസ് സ്ലോലി ഡൗൺ. നമുക്കിതിൽ മൂന്ന് വേരിയേഷൻസും ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ നമ്മുടെ പർപ്പസും അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. പലർക്കും സൂപ്പർ റേഞ്ച് ഓഫ് മോഷൻ ലാറ്ററലൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറികൾ പറ്റാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നത് നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റേഞ്ച് ഓഫ് മോഷനും അതുപോലെ തന്നെ ആ ഈസെൻട്രിക് ഫേസിൽ നമ്മൾ മാക്സിമം സ്ലോ ഡൗൺ ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിസ്റ്റ് ബെൻഡായിട്ട് പിടിക്കുന്നത്, അതായത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസ്റ്റിലേക്ക് കൂടുതൽ സ്ട്രെസ് വരും, നമുക്ക് റിസ്റ്റിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസസ് കൂടും, ഒരുപാട് പെയിൻ ഉണ്ടാവാനും ചാൻസസ് ഉണ്ടാവും. റിസ്റ്റ് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് പിടിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് നോർമൽ പൊസിഷനിലും ചെയ്യാൻ പറ്റും. വൈഡ് ഇനി നമുക്ക് പിങ്കി പൊസിഷനും പിടിക്കാം, അതായത് കുറച്ചുകൂടെ വൈഡാക്കിയിട്ട്. യെസ് നമുക്കിതിൽ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പിങ്കി പൊസിഷൻ പിടിക്കുമ്പോൾ എൽബോയിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ പൊസിഷനിലും പെയിൻ വരാറുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു റൗണ്ടഡ് ഷോൾഡർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.